എം വി ജയരാജൻ്റെ വാക്കുകളിലുണ്ട്. റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്. കെ സുധാകരൻ കണ്ണൂരിൽ ജയിച്ചാൽ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ആശങ്ക വോട്ടർമാർക്കുണ്ടെന്ന്, അതുകൊണ്ട് കണ്ണൂരിൽ ഇടതുപക്ഷം വിജയിക്കുമെന്നും എം വി ജയരാജൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. സ്വപ്നത്തിൽ പോലും കരുതാത്ത ആരോപണങ്ങളാണ് കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും ഇ പി ജയരാജനെതിരെ ഉന്നയിച്ചത്. വടകരയിലെ കാഫിർ എന്ന പ്രചരണം നടത്തിയത് യു ഡി എഫ് ആണെന്നും എം വി ജയരാജൻ കേരള വിഷൻ ന്യൂസിനോട് തുറന്നു പറഞ്ഞു. കണ്ണൂരിൽ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥിയും സി പി ഐ എം ജില്ലാ സെക്രട്ടറിയുമായ എം വി ജയരാജൻ. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന സമയത്ത് മുൻ പി എ ബി ജെ പിയിൽ ചേർന്നത് കൗണ്ടർ ചെയ്യാനാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന ഗുണ്ട് കെ സുധാകരൻ പൊട്ടിച്ചത്. ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് ആവർത്തിച്ച് പറഞ്ഞത് ഇ പി ജയരാജനല്ല, കെ സുധാകരനാണെന്നും എം വി ജയരാജൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടക്കുന്നതിനിടയിലാണ്, അവസാന സമയത്താണ് എം പി കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മുൻ പി എ രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോയത്. അതിനെ കൗണ്ടർ ചെയ്യാനാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള ഒരു ഗുണ്ട് തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പേ പൊട്ടിച്ചത്. അത് യഥാർത്ഥത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു അന്തർധാര പുറത്തു വരുന്നതിനടിയാണ്. ശോഭാ സുരേന്ദ്രൻ തുടങ്ങി വെച്ചു, അത് സുധാകരൻ ആവർത്തിച്ചു. ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് ഇ പി ജയരാജൻ പറഞ്ഞതല്ല, ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് ആവർത്തിച്ചു പറഞ്ഞത് കെ പി സി സി പ്രസിഡൻ്റാണ്. അത് പറഞ്ഞയാളുടെ ശബ്ദവും ചിത്രവും സഹിതം നാട്ടിലാകെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇ പി ജയരാജൻ സ്വപ്നത്തിൽ പോലും പറയാത്ത കാര്യം ആ ജയരാജൻ്റെ മേലെ ചർച്ച നോക്കിയത്. അപ്പോൾ ആ പ്രചരണം പൂർണ്ണമായി പരാജയമായി. ഇ പി ജയരാജനെതിരായ ആരോപണത്തിലൂടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാരയാണ് പുറത്തു വന്നത്. ശോഭാ സുരേന്ദ്രൻ തുടങ്ങി വെച്ചത് കെ സുധാകരൻ ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ നിലയിലും ബി ജെ പിയിലേക്ക് പോകുന്ന ഒരാൾക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന ചർച്ചയും വികസനമൊന്നും നടന്നില്ല എന്നുള്ള പൊതുവായ വിലയിരുത്തലും ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മതനിരപേക്ഷ ജനാധിപത്യ കൂട്ടായ്മ ഇന്ത്യ അധികാരത്തിൽ വരണമെങ്കിൽ തന്നെ 2004-ലേതുപോലെ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിക്കണം, ഇടതുപക്ഷ പാർലമെൻറ് അംഗങ്ങളുടെ എണ്ണം കൂടണം. മുസ്ലിം ഏകീകരണത്തിനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് വടകരയിൽ യു ഡി എഫ് കാഫിർ പ്രചരണം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് ദേശീയ കോഓർഡിനേറ്ററുടെ നേതൃത്വത്തിലാണ് കെ കെ ശൈലജയ്ക്കെതിരെ അശ്ലീല പ്രചരണം നടന്നത്. വനിതാ എം എൽ എ ആയ കെ കെ രമ മറ്റൊരു വനിതാ എം എൽ എക്കെതിരെ നടന്ന വ്യക്തിഹത്യയെ ന്യായീകരിക്കുകയാണെന്നും എം വി ജയരാജൻ കുറ്റപ്പെടുത്തി. കാസർഗോഡും കണ്ണൂരും വടകരയും ഇടതുപക്ഷം വിജയിക്കും, അതിലൊരു തർക്കവുമില്ല. ആ പരാജയ ഭീതിയിൽ നിന്നാണ് അപവാദ പ്രചരണങ്ങളും അശ്ലീല പ്രചരണങ്ങളും ഈ യു ഡി എഫ് ആരംഭിച്ചത്. അതും ആരാ? യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ കോർഡിനേറ്ററുടെ നേതൃത്വത്തിലാണ് അശ്ലീല പ്രചരണം. അതുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വടകര എം എൽ എ തുനിഞ്ഞത് ആശ്ചര്യകരമാണ്. പ്രത്യേകിച്ചും അവരൊരു വനിതയായ ഒരു എം എൽ എ കൂടിയാണ്, എന്നിട്ട് വനിതയായ മറ്റൊരു എം എൽ എയെ വ്യക്തിഹത്യ നടത്തുന്ന വിധത്തിൽ, അശ്ലീല പ്രചരണം നടത്തിയ വിധത്തിൽ അതിൻ്റെ എല്ലാ തെളിവുകളും കണ്ടെത്തിയിട്ടും അതിനെ ന്യായീകരിക്കുന്നത് തികച്ചും തെറ്റാണ്. കണ്ണൂർ ജില്ലയുടെ ഭാഗമായ കാസർഗോഡ്, കണ്ണൂർ വടകര മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം വിജയിക്കുമെന്നും സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രത്യാശ പ്രകടിപ്പിച്ചു. മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് പാർട്ടി സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്. വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം ആർ തന്നെ ചേരുകയാണ്. റിയാസ്, അതായത് നേരത്തെ നാം കണ്ടതുപോലെ ലീഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, രണ്ടാമത് വടകരയിലടക്കം യു ഡി എഫ് നടത്തിയ പ്രചരണം, അതിൽ ബി ജെ പിയുടെ ഭാഗഭാക്കാകുന്ന പല വിധത്തിലുമുള്ള അന്തർധാര, ഈ വിഷയങ്ങളോടെല്ലാം നേരിട്ട് പൊരുതാനാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനാണ് സി പി ഐ എം തുടങ്ങുന്നത് എന്നതിൻ്റെ സൂചന കൂടിയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയിൽ നിന്നും ലഭിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ? ഒരു രാഷ്ട്രീയ അവലോകനത്തിലേക്ക് തന്നെ പോയാൽ അജിംഷാദ്, പ്രധാനമായും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, അദ്ദേഹം ഈ സമസ്തയുമായി സി പി ഐ എം അടുക്കുന്നു എന്ന ഒരു പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ലീഗുമായി സമസ്ത അകലുന്നു എന്ന പ്രചരണങ്ങളും സജീവമാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം രഹസ്യമായി തന്നെ, അതായത് മാധ്യമങ്ങളെ അറിയിക്കാതെ, എം വി ജയരാജൻ
ഉമർ ഫൈസി മുക്കത്തിന്റെ കോഴിക്കോട് മുക്കത്തെ വസതിയിലെത്തി സംസ്ഥാന സെക്രട്ടറിയായ ഉമർ ഫൈസി മുക്കത്തെ കണ്ടിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച വാർത്തകൾ വന്നപ്പോഴും ഒന്നും തന്നെ എം വി ജയരാജൻ പരസ്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതേക്കുറിച്ച് ആ ചർച്ചയെക്കുറിച്ച് ഏറ്റവും ആദ്യമായി എം വി ജയരാജൻ വെളിപ്പെടുത്തുന്നത് അതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി ഒരു മാധ്യമത്തിന്റെ ക്യാമറയ്ക്ക് മുൻപിൽ എം വി ജയരാജൻ പറയുന്നത് കേരള വിഷൻ ന്യൂസിനോടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലങ്ങളായി മുസ്ലിം ലീഗിന്റെ ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് സമസ്ത എന്ന് പറയുന്നത്. ആ സമസ്ത ലീഗിനുമായി അകലുന്നു എന്ന പ്രചരണം വരുമ്പോഴാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച എന്നുള്ളതാണ്. അതിൽ എം വി ജയരാജൻ ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ സമസ്തയ്ക്ക് കൂടുതൽ വിശ്വാസം ഇടതുപക്ഷത്തെയാണ് എന്നുള്ളതാണ്. സമസ്തയെ ഹൈജാക്ക് ചെയ്യാനുള്ള ലീഗ് ശ്രമത്തിനെതിരാണ് സമസ്തയിലെ പണ്ഡിതന്മാർ എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഈ ഉമർ ഫൈസിയുമായി നടന്ന ചർച്ചയിൽ പ്രധാനമായും ചർച്ച നടത്തിയത് ഫാസിസ്റ്റുകൾക്കെതിരായി പ്രവർത്തിക്കാനാവുക ഇടതുപക്ഷത്തിനാണ് എന്നുള്ള കാര്യവും ഒപ്പം തന്നെ മതനിരപേക്ഷത ആർക്കാണ് സംരക്ഷിക്കാൻ കഴിയുക എന്ന കാര്യവുമാണ്. ഉമർ ഫൈസി ഒരു കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല, സമുദായ സംഘടനാ നേതാവാണെന്ന് എം വി ജയരാജൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മുൻകാലങ്ങളിൽ സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാതിരുന്ന സി പി എം ഈ സമസ്ത വിഷയങ്ങളിൽ കൂടി പരിഗണിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കണ്ണൂരിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്നു എം വി ജയരാജൻ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ പ്രതീക്ഷകൾ അദ്ദേഹം പങ്കുവച്ചു. കണ്ണൂരിൽ എൽ ഡി എഫ് വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല ബി ജെ പിയിലേക്ക് പോകാനിരിക്കുന്നവരെ എന്തിനാണ് ജയിപ്പിക്കേണ്ടത് എന്നൊരു ചർച്ച വോട്ടർമാർക്കിടയിൽ കണ്ണൂരിലെ വോട്ടർമാർ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അത് കെ സുധാകരനെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിന് തുടർച്ചയായി കെ സുധാകരന്റെ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്താണ് കെ സുധാകരന്റെ മുൻ പി എ ബി ജെ പിയിൽ ചേർന്നത്. അതിനെ കൗണ്ടർ ചെയ്ത് പിടിക്കാനാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന ഗുണ്ട് സുധാകരൻ പൊട്ടിച്ചത് എന്ന് പറയുന്നു. അത് ഈ ബി പി ജയരാജനെതിരായ ആരോപണത്തിലൂടെ പുറത്തു വന്നത് ബി ജെ പി കോൺഗ്രസ് അന്തർധാരയാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ ആദ്യം പറഞ്ഞത് പിന്നീട് കെ സുധാകരൻ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് ആവർത്തിച്ച് പറഞ്ഞത് ഇ പി ജയരാജനല്ല, അത് കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനാണ് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല കെ സുധാകരൻ ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയിൽ പോകില്ല എന്ന ഉറപ്പ് കണ്ണൂരിലെ വോട്ടർമാർക്ക് ഇല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പമാണ് ഈ വടകരയിലെ കാഫിർ എന്ന പ്രചരണത്തെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. അത് ആ പ്രചരണം മുഴുവൻ നടത്തിയ യു ഡി എഫ് ആണെന്ന് എം വി ജയരാജൻ ആരോപിക്കുന്നു. മുസ്ലിം ഏകീകരണത്തിനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് യു ഡി എഫ് അശ്ലീല പ്രചരണം നടത്തിയത്. ഇത്തരം പ്രചരണങ്ങളെ അതിജീവിച്ച് വടകരയിൽ ഇടതുപക്ഷം വിജയിക്കുമെന്ന് പറയുന്നു. മാത്രമല്ല അതിനെ ന്യായീകരിക്കാനാണ് അതുപോലെ തന്നെ ഈ ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള അന്തർധാരയെ സംബന്ധിച്ച് കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ളവർ ഇ പിക്ക് നേരെ നടത്തിയ പ്രചരണങ്ങളെ സംബന്ധിച്ച്, അത് മാത്രമല്ല വടകരയിൽ ഫോക്കസ് ചെയ്യുന്ന ഈ കാഫിർ പ്രയോഗം, അത് കേരള രാഷ്ട്രീയത്തിൽ ധാർമ്മികതയ്ക്കും നൈതികതയ്ക്കും ചേർന്നതല്ല. ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി സി പി ഐ എം പ്രചരിപ്പിക്കാൻ പോവുകയാണ് അല്ലേ റിയാസ്? തീർച്ചയായും. കാരണം ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസം വടകരയിൽ ഒരു ക്യാമ്പയിൻ നിന്ന് സംഘടിപ്പിച്ചിരുന്നു എന്ന പേരിൽ. അതിന്റെ ഒരു തുടർച്ച കൂടിയായി എം വി ജയരാജന്റെ പ്രതികരണത്തെ നമുക്ക് കാണാം. അതിൽ പ്രധാനമായും എം വി ജയരാജനോട് ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലെ കെ കെ രമ എം എൽ എയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. കാഫിർ എന്ന പ്രചരണത്തിന്റെ പിറകിൽ എൽ ഡി എഫ് ആണെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടി എടുക്കാത്തത് അതുകൊണ്ടാണെന്നും ഉള്ള കെ കെ രമ എം എൽ എയുടെ പ്രതികരണത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് എന്നാൽ യു ഡി എഫ് ആണ് കാഫിർ എന്ന പ്രചരണത്തിന് പിറകിലെന്ന് എം വി ജയരാജൻ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ കെ കെ രമ എം എൽ എ ഒരു വനിതാ എം എൽ എക്കെതിരെ വ്യക്തിഹത്യ ഉണ്ടായിട്ടും ആ വ്യക്തിഹത്യയെ ന്യായീകരിക്കുന്ന തരത്തിൽ സംസാരിച്ചത് ശരിയായില്ല എന്നും എം വി ജയരാജൻ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും എം വി ജയരാജന്റെ കേരള വിഷൻ ന്യൂസിനോടുള്ള ഈ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ രംഗത്ത് വലിയ ഒരു ചർച്ചയായി തന്നെ തീരും. മജീം ഷാദ്. ശരി റിയാസ്. റിയാസ് കെ എം ആറാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. ചൂട് കുറയുന്നു,